സംസ്ഥാനത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ജനങ്ങൾ LDF സർക്കാരിനെ തൂത്തെറിയുമെന്ന് പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല. UDF തൃക്കരിപ്പൂർ മണ്ഡലം കുറ്റവിചാരണ സദസ്സ് തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വർഷത്തിൽ മാവേലി എഴുന്നള്ളുന്നതുപോലെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ ബസ്സിൽ സഞ്ചരിക്കുന്നത്. ആലിബാബയും 41 കള്ളന്മാരെയുമാണ് ഇവരുടെ സഞ്ചാരം കാണുമ്പോൾ ഓർമ്മ വരികയെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ഈ ഭരണത്തിൽ ജനങ്ങൾ പൂർണ്ണമായും മടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ജനങ്ങൾ തൂത്തെറിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ജനങ്ങൾ മടുത്തിരിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു കാറിൽ മുഖ്യമന്ത്രി 21 മന്ത്രിമാരെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആലിബാബയിൽ 40 കള്ളന്മാരും കേട്ടിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയും 21 പേരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ. നമ്മുടെ നാട്ടിൽ മാവേലി വർഷത്തിൽ ഒരിക്കൽ വരുന്ന പോലെ ഇപ്പോൾ മഹാരാജാവിന്റെ വേഷം കെട്ടി, രാജാ പാർട്ടി കെട്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിയിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ UDF മണ്ഡലം കൺവീനർ കെ ശ്രീധരൻ മാസ്റ്റർ കുറ്റപത്രം സമർപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കാത്തവർ, മസ്റ്ററിംഗ് നടത്തി പെൻഷൻ ലഭിക്കാത്തവർ, KSRTCയിൽ ശമ്പളം കിട്ടാത്ത ജീവനക്കാരും പെൻഷൻകാരും, PSC നിയമന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടും ജോലി ലഭിക്കാത്തവർ തുടങ്ങി നിരവധി പേർ കുറ്റവിചാരണ സദസ്സിൽ നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി മുഖ്യപ്രഭാഷണം നടത്തി. AGC ബഷീർ, CT അഹമ്മദ് അലി, A ഗോവിന്ദൻ നായർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, MB ജോസഫ്, VK രവീന്ദ്രൻ, PP അടിയോടി മാസ്റ്റർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, VKP ഹമീദ് അലി, രമേശൻ കരുവാച്ചേരി, കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് കുറ്റവിചാരണ സദസ്സിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.